അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ കണ്ണു നിറയുക, സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കുക, അല്ലെങ്കിൽ അതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അതൊക്കെ മനസ്സിൽ വരിക എന്നുള്ളതൊക്കെ ഏറ്റവും വലിയ തൗഫീഖാണ്, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജപ്തി നേരിട്ട് ആത്മഹത്യ ശ്രമത്തിനിടെ മരണപ്പെട്ട തിരുവനന്തപുരത്തെ ദമ്പതികളുടെ മക്കളെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ മുൻപോട്ട് വന്നിരുന്നു. യൂത്ത് കോൺഗ്രസ് വീടുണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞു. അതുപോലെ DYFA മുന്നോട്ട് വന്നു. കേരള സർക്കാർ തന്നെ ഇവർക്ക് വീടും അതുപോലെ പഠന ചെലവും ഏറ്റെടുത്തു. പ്രശസ്ത കാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നംപറമ്പിലും വീടുണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ ഇതിനേക്കാൾ അപ്പുറം ഈ വാർത്ത വന്നതിന്റെ പോസ്റ്റുകൾക്കിടയിൽ ചില മനുഷ്യരുടെ കമന്റുകൾ കാണാൻ ഇടയായി. വല്ലാത്ത അത്ഭുതമാണ് ഈ മനുഷ്യരോടൊക്കെ തോന്നിപ്പോയത്. സ്വന്തം വിഷമത്തേക്കാൾ അപ്പുറം മറ്റുള്ളവരുടെ വിഷമത്തിന് മുൻതൂക്കം കൊടുക്കുന്ന മനുഷ്യരേക്ക് നമുക്ക് അപൂർവമായി മാത്രമേ കാണാൻ സാധിക്കൂ. സ്വന്തം ആവശ്യത്തിന് വേണ്ടി വിൽക്കാൻ അഡ്വാൻസ് വരെ വാങ്ങിവെച്ച വീട് വെറുതെ ഈ മക്കൾക്ക് കൊടുക്കാനും അതുപോലെ അവരെ സ്വന്തം മക്കളെ പോലെ നോക്കാനും തയ്യാറായി മുന്നോട്ട് വന്ന ഒരു ഇന്ത്യൻ സൈനിക ഓഫീസറായ രാജീവ് മാട്ടുമൽ എന്ന സഹോദരന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്. ഈ കുട്ടികളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. എന്റെ 26 സെന്റ് സ്ഥലവും അതിൽ 4 ബെഡ്റൂം വീടും ഞാൻ 65 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടി അഡ്വാൻസ് വാങ്ങി ഇരിക്കുകയാണ്. ആ അഡ്വാൻസ് തിരിച്ചു കൊടുക്കാനും അതിനുശേഷം ആ വീടും പൊരിടവും എനിക്കും ഈ 2 കുട്ടികൾക്കും തുല്യ അവകാശം വെച്ച് രജിസ്റ്റർ ചെയ്യാനും ഈ കുട്ടികളെ സ്വന്തം മക്കളെ പോലെ പരിചരിക്കാനും ഞാൻ തയ്യാറാണ്. ഇവർക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. നമ്പർ കൊടുത്തിരിക്കുന്നു. ഇത് എൻ്റെ മൊബൈൽ നമ്പർ ആണ്. ഞാനൊരു സൈനികനാണ്. ഇപ്പോഴും സർവീസിൽ തുടരുന്നുണ്ട്. എൻ്റെ ജീവിതകാലത്തെ കഠിന പരിശ്രമമാണ് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഈ വീടും പുരയിടവും. അത് ചില ആവശ്യങ്ങൾക്കായി വിൽക്കാൻ വേണ്ടി ഞാൻ അഡ്വാൻസ് വാങ്ങിയിരിക്കുകയാണ്. അത് തിരിച്ചു കൊടുക്കാനും ഞാൻ തയ്യാറാണ്. ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ അപൂർവങ്ങളിൽ അപൂർവമാണ്. ഇങ്ങനെ ചില നല്ല മനസ്സുള്ള ചില മനുഷ്യരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മണ്ണിന് വേണ്ടി അയൽവാസി കൊടുത്ത കേസിന് മുകളിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. എന്നാൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് മണ്ണ് കൊടുക്കാൻ തയ്യാറായി എത്ര മനുഷ്യരാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ. പരസ്പരം ബന്ധപ്പെട്ടും ആശ്രയിച്ചുമാണ് മനുഷ്യ ജീവിതം മുന്നോട്ട് ഗമിക്കുന്നത്. അതിനാൽ പാരസ്പര ബന്ധങ്ങൾ പുലർത്താതെ ഒറ്റപ്പെട്ട ജീവിതം മനുഷ്യ പ്രകൃതിയോട് അനുയോജ്യമല്ല. പ്രകൃതിപരമായി ഈ സ്ഥിതിവിശേഷം ഇസ്ലാം കാണാതെ പോയിട്ടില്ല. അതിനാൽ സാമൂഹികമായ ഒട്ടധികം മര്യാദകൾ ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നു. തൻ്റെ സ്വന്തമായി കണക്കാക്കുന്ന ശരീരം, സമ്പത്ത്, സംസാരം തുടങ്ങിയവയെല്ലാം അന്യർക്ക് കൂടി ഉപകാരപ്പെടുത്താൻ സത്യവിശ്വാസി സന്നദ്ധനാകണം. അങ്ങനെ ചെയ്യുന്നത് പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അബൂ മുസാ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, എല്ലാ മുസ്ലിമും ദാനം ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചു, ദാനം ചെയ്യാൻ ഒന്നുമില്ലെങ്കിലോ? അവൻ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കണം. അതിൽ നിന്ന് സ്വന്തം ആവശ്യത്തിനും ദാനം ചെയ്യാനും ഉപയോഗിക്കണം. അതിനും സാധിക്കാത്തവൻ എന്തു ചെയ്യണം? അവൻ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യട്ടെ. അങ്ങനെയും കഴിയാത്തവനോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഇപ്രകാരമായിരുന്നു, അവൻ ദ്രോഹം ചെയ്യാതിരിക്കുക, അതവൻ ചെയ്യുന്ന സദഖയായിരുന്നു. ബുഖാരി മുസ്ലിം. അള്ളാഹു സദഖ ചെയ്യുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസീയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.